ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് ഒ ടി ടി അപ്ഡേറ്റ്സ് ആയിട്ടാണ്. ചില്ലാതിരിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യ ഒ ടി ടി അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി, പ്രിയദർശൻ, നിവിൻ പോളി, നീരജ് മാധവൻ, വലിയൊരു കാസ്റ്റിലുള്ള ഒരു സിനിമയും കൂടിയാണ്. സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഇതുവരെയുള്ള പ്ലാൻ അനുസരിച്ച് സിനിമ ജൂൺ മാസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമേൻ്റെ ഒ ടി ടി റിലീസ് ജൂൺ മാസം സെക്കൻഡ് വീക്കായിട്ട്, ഓൾമോസ്റ്റ് സെക്കൻഡ് വീക്കാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. 50 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സിനിമ ഒ ടി ടി റിലീസിന് കൈമാറുക. പൊതുവെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അങ്ങനെയാണ് പല സിനിമകളും ഒ ടി ടി റിലീസ് ചെയ്യുന്നത്, ഈവൻ മഞ്ഞുവൽ ബോയ്സ് ഉൾപ്പെടെ. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഒ ടി ടി അവകാശം നമ്മൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഒഫീഷ്യലായ ഒ ടി ടി റിലീസ് ഡേറ്റ് അവർ തന്നെ പുതിയൊരു പോസ്റ്ററിലോട് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. മെയ് മാസം 3-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് ഈ ഒരു മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമ അങ്ങനെ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ പല ഭാഷകളിലായിട്ടായിരിക്കും സിനിമ മെയ് മാസം വെള്ളിയാഴ്ച 3-ാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് മെയ് മാസം 3-ന് കാത്തിരിക്കാം നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമേൻ്റെ ഒ ടി ടി റിലീസിനായിട്ട്. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് നമ്മുടെ സൈറൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമേൻ്റെയാണ്. വലിയൊരു കളക്ഷൻ ഒന്നും സിനിമയ്ക്ക് നേരിടാൻ സാധിച്ചില്ല തിയേറ്ററുകളിൽ. എന്തായാലും സിനിമ ഒ ടി ടി റിലീസിന് വരുന്നുണ്ട്. കീർത്തി, സുരേഷ്, ജയം രവി എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തമിഴ് ഭാഷയിലായിരുന്നു തിയേറ്റർ റിലീസിന് വന്നത്. എന്തായാലും മലയാള ഭാഷയിലും ഉൾപ്പെടെ ഡബ് ചെയ്ത സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ ഒ ടി ടി അവകാശം മേടിച്ചിരിക്കുന്നത്. ഡിസ്നിയിൽ ഏപ്രിൽ 19-ന് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ജെ എം രവി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണറിൽ വരുന്ന സിനിമയാണ് സൈറൻ എന്ന് പറഞ്ഞ സിനിമ. ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് ബെഡാ മെയിൻ ചോട്ട മെയിൻ ആണ്. ഓൾമോസ്റ്റ് 33 കോടിൻ്റെ മുകളിലാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ് സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മലയാള ഡബ്ബിലും തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്ഷയ് കുമാർ, ടൈഗർ ഷെറഫ് ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് സിനിമ വന്നിരിക്കുന്നത്. സിനിമയുടെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഉണ്ട്. സിനിമ ഈ ഒരു മാസം ഏപ്രിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് മാസം ഫസ്റ്റ് വീക്കോടെ സിനിമ ഒ ടി ടി റിലീസിന് കൈമാറും. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം സിനിമ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഹോം പേജിലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വേഗം തന്നെ ബെഡാമയും ചോട്ടമ്മേൻ്റെ ഒ ടി ടി റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് നെറ്റ്ഫ്ലിക്സിലൂടെ. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് ദ ഗോട്ട് ലൈഫ് എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ജൂൺ മാസം പ്രതീക്ഷിച്ചാൽ മതി. ഒരു ജൂൺ ഒരു സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് ആകുമ്പോൾ സിനിമ ഒ ടി ടി റിലീസിന് വരും. അല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കായി മെയ് 31-നായിരിക്കും സിനിമ ഒ ടി ടി റിലീസിന് വരിക നമ്മുടെ ഡിസ്നിയിലൂടെ. സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഡിസ്നി മേടിച്ചതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പ് വരും. 3 ആഴ്ചത്തെ ഗ്യാപ്പാണ് നമ്മുടെ മഞ്ഞുവിൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ്ലി ജൂൺ മാസമായിരിക്കും കൂടുതൽ ചാൻസ് സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് ഡിസ്നിയിലൂടെ. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് നമ്മുടെ ആവേശം എന്ന ഫാദർ അണ്ണൻ്റെ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് ആമസോൺ മേടിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആമസോൺ ആണെങ്കിൽ സിനിമ 30 ദിവസത്തിന് ശേഷമായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കൊന്നും കാത്തുനിൽക്കണ്ട, മെയ് മാസം ഫസ്റ്റ് വീക്ക് കാത്തിരുന്നാൽ മതി. സിനിമ ഫസ്റ്റ് വീക്ക് ഒ ടി ടി റിലീസ് ചെയ്യും ആമസോൺ പ്രൈം വീഡിയോയിൽ. ആമസോൺ ആയതുകൊണ്ട് ആഫ്റ്റർ 30 ഡേയ്സ് ആയിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. എന്തായാലും ഇത്രയും ഒ ടി ടി അപ്ഡേറ്റ്സ് യൂസ് ചെയ്ത് ഒന്നാണ് ഷെല്ലിപ്പോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.